ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. എനിക്കറിയാം ഹ്യുണ്ടായി അവരുടെ പുതിയ ക്രെറ്റ ലോഞ്ച് ചെയ്തു. ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു. പക്ഷേ എന്നാൽ നമുക്കിതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്നൊരു സംഭവം ഈ വാഹനത്തിൻ്റെ പ്രൈസാണ്. പ്രൈസും അവർ കാണിച്ചിട്ടുണ്ട്. ഈ വണ്ടി ആക്ച്വലി 2024 ജാനുവരി തുടങ്ങിയപ്പോൾ മുതലെ ഒരു ടീസേഴ്സൊക്കെ വിട്ട് അതുപോലെ കുറച്ച് ഒഫീഷ്യൽ ഇമേജസൊക്കെ പുറത്ത് വിട്ട് ഈ വണ്ടിയുടെ ഡിസൈൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ റിവീൽ ചെയ്ത ഡിസൈൻ നമുക്കിങ്ങനെ ഭയങ്കര പുതുമയായിട്ടും തോന്നേണ്ട കാര്യമില്ല. ഏകദേശം നമുക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ. പിന്നെ ഞാൻ ഇനി എന്തായാലും ഒരു വീഡിയോ ചെയ്യണം, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഡിസൈൻ കാണിക്കാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലാണെങ്കിൽ ഫ്രണ്ട് ബമ്പറിൽ വ്യത്യാസമുണ്ട്. അതുപോലെ DRLsൻ്റെ ഡിസൈൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ടോപ്പ് പോർഷനിലാണ് DRLs വരുന്നത്. സ്പ്ലിറ്റ് ഹെഡ് ലാമ്പ്സിൻ്റെ ഒരു പാറ്റേണിലേക്ക് വണ്ടി പോയിട്ടുണ്ട്. താഴത്തെ പോർഷനിലാണ് നമുക്ക് ലൈറ്റിംഗ് സെറ്റപ്പ് വരുന്നത്. ഓൾ LED ലൈറ്റ്സ് ആണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ അവർ മൊത്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഗ്രില്ലിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ വ്യത്യാസം അവർ ഫ്രണ്ട് പ്രൊഫൈലിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. എനിക്ക് പേഴ്സണലി പണ്ടത്തെ ക്രെറ്റയേക്കാൾ ഈ പുതിയ ഫേസ് ലിഫ്റ്റാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. പണ്ടത്തെ ക്രെറ്റ എനിക്കെന്തോ പേഴ്സണലി അത് വന്നപ്പോഴും വർക്കായിട്ടില്ലായിരുന്നു. പിന്നെ കണ്ട് കണ്ട് ശീലമായതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. എനിവേ, ഇനി സൈഡ് പ്രൊഫൈലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ പറയത്തക്ക വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ആകെപ്പാട് വ്യത്യാസമുള്ളത് അലോയ് വീൽസിലാണ്. അത് നിങ്ങൾക്ക് കാണാം. പുതിയ 17-inch ഡയമണ്ട് കട്ട് 12-ടോൺ അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതല്ലാണ്ട് നോക്കിയാൽ ബോഡി പ്രൊപ്പോർഷൻസ് ഒക്കെ സെയിം ആണ്. ഈവൻ അവർ ആ സീ പില്ലറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സിൽവർ പോർഷൻ വരെ അതിൻ്റെ അകത്ത് കണ്ടിന്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും കാര്യമായ വ്യത്യാസങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. പണ്ട് അതിൻ്റെ ടെയിൽ ലാമ്പ്സ് ഭയങ്കര വലുതായിരുന്നു. ഇപ്പോൾ അത് അവർ സ്ലീക്കാക്കി ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ്സിൻ്റെ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് മുകളിലാക്കി മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. താഴേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ ഒന്നും ഇപ്പോൾ ടെയിൽ ലാമ്പ്സിലില്ല. മാത്രമല്ല ഇതും ഓൾ LED ടെയിൽ ലാമ്പ്സ് തന്നെയാണ്. ഹ്യുണ്ടായി അങ്ങനെ LED മൊത്തത്തിലാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇവരുടെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മുടെ ഹാലജൻ ബൾബിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ അങ്ങനെ നല്ല LED ആണ്. ആകെപ്പാട് ബാക്കിൽ റിവേഴ്സ് ലൈറ്റ് മാത്രമാണ് ഹാലജനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോഗ് ലാമ്പ്സ് അവരുടെ അടുത്ത് കളഞ്ഞു. പണ്ടത്തെ ക്രെറ്റയിലെ ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ്സ് ഉണ്ടായിരുന്നു, അത് ഹാലജൻ ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഫോഗ് ലാമ്പ്സ് അവൈലബിൾ അല്ല. ഇവിടെയും ബാക്കിലത്തെ ബമ്പറിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നായിട്ട് കാണാം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഈ വാഹനത്തിൽ മെയിൻ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇവർ മൊത്തത്തിൽ ഡാഷ്ബോർഡ് അങ്ങെടുത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ക്രെറ്റ നിങ്ങളിപ്പോൾ വരുന്ന 4th gen ടിസോൺ, നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടിസോൺ നോക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു പാറ്റേണിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു കട്ട് കോസ്റ്റ് വേർഷനായിരുന്നു പണ്ട് ക്രെറ്റ. പക്ഷേ എന്നാൽ ഇതിപ്പം ഇവരുടെ സാന്റാഫെ അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള കുറച്ചുകൂടെ വലിയ വണ്ടികൾ, പുറത്തൊക്കെ കിട്ടുന്ന വണ്ടികളുമായിട്ട് ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ള ഒരു ഡാഷ്ബോർഡാക്കി മാറ്റിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് സെൽട്ടോസിലൊക്കെ കിട്ടുന്ന പോലെ കണക്റ്റഡ് ആയിട്ടുള്ള 2 ഡ്യുവൽ സ്ക്രീൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്തായാലും ആ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ മാറ്റിയത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 2 ടച്ച് സ്ക്രീൻ ഇൻഫോടെയിം സിസ്റ്റം, ഐ മീൻ ഒരു 10.25-inch ടച്ച് സ്ക്രീൻ ഇൻഫോടെയിം സിസ്റ്റം ഉണ്ട്. ഒരു 10.25-inch തന്നെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അത് അൽക്കസാറിലും സോണറ്റിലും സെൽറ്റോസിലും ഒക്കെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സെയിം ക്ലസ്റ്റർ തന്നെയാണ്. എന്തായാലും നല്ലൊരു ക്ലസ്റ്ററാണ്. പണ്ട് ക്രെറ്റ ഒരു 7-inch MID വരുന്ന ഒരു ക്ലസ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. സെൽറ്റോസിലും പണ്ട് അത് തന്നെയായിരുന്നു. പക്ഷേ ഫേസ് ലിഫ്റ്റിൽ സെൽറ്റോസിലും നമ്മുടെ കീ അത് മാറ്റി. അതുപോലെ തന്നെ ഇപ്പോൾ ഹ്യുണ്ടായി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ വയർഡാണ്. പക്ഷേ ഇൻഫോർട്ടൈൻമെൻറ്റിൽ വരുന്ന ആ UI പുതിയതാണ്. അത് അവരുടെ ലേറ്റസ്റ്റ് UI ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ നമുക്കിതിൻ്റെ അകത്ത് എയർ കണ്ടീഷനിങ് കൺട്രോൾസ്, അതായത് AC കൺട്രോൾസ് അവർ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട്. പണ്ട് റോട്ടറി നോബ്സ് പോലത്തെ സംഭവമായിരുന്നു. ഓട്ടോ AC തന്നെയാണ് ഇത്. ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ്. അതായത് രണ്ട് സൈഡിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ടച്ച് പാഡിലൊന്നുമല്ല വരുന്നത്, നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ബട്ടൺസ് തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കുറച്ച് ഇങ്ങനെ ക്രൗഡർ ആയതുപോലെ തോന്നുന്നു എനിക്ക്. ബട്ടൺസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും കുഴപ്പമൊന്നുമില്ല. യൂസബിലിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നൊരു വ്യത്യാസമുള്ളത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് 360° പാർക്കിംഗ് ക്യാമറയും അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററും അവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫീച്ചറാണ്. ട്രാഫിക്കിലൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ആയാലും അതുപോലെ പാർക്ക് ചെയ്യുന്ന സമയത്ത് 360° ക്യാമറ ആയാലും ഇത് പണ്ട് ക്രെറ്റയിലായിരുന്നു. പണ്ടേ സെൽറ്റോസിലുണ്ടായിരുന്നു, പക്ഷേ ക്രെറ്റയിൽ ഇപ്പോൾ ഫേസ് ലിഫ്റ്റിലാണ് വന്നത്. എന്തായാലും മെയിനായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈനും, അതായത് ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഡിസൈനിൽ വരുത്തിയിരിക്കുന്ന വ്യത്യാസങ്ങളാണ് അവരൊരു മേജറായിട്ടുള്ള സംഭവങ്ങളായിട്ട് ചെയ്തിരിക്കുന്നത്. ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനില്ല. അത് ആഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും സെൽറ്റോസിൽ വരുന്നതോടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒന്നും ഇതിൻ്റെ അകത്തില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കോസ്റ്റ് കട്ടിംഗ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. സീറ്റ്സിൻ്റെ ഡിസൈൻ ഒന്നും അവരങ്ങനെ മാറ്റാനൊന്നും പോയിട്ടില്ല. പണ്ടത്തെ പോലൊക്കെ തന്നെയാണ്. അതിൻ്റെ അകത്ത് ആകെപ്പാട് ഒരു ബ്ലാക്ക് ആൻഡ് റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നതെന്നേ ഉള്ളൂ. ബാക്കി കളർ തീമൊക്കെ സെയിം തന്നെയാണ്. ആകെപ്പാട് ഹെഡ് ഡ്രസ്സിൽ വന്നിരിക്കുന്ന ചെറിയൊരു മാറ്റം നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാനാണെങ്കിൽ പാനറോമിക് സൺറൂഫ് ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്, അതുപോലെ ബ്ലൂലിങ് കണക്റ്റഡ് കാർട്ടൊക്കെ ഉണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ Level 2 അഡ്വാൻസ് ഡ്രൈവ് റെസിസ്റ്റൻസ് സിസ്റ്റം, അഥവാ അഡാസും കൊടുത്തിട്ടുണ്ട്. 18 ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നിങ്ങൾക്ക് നോർമലി സെൽറ്റോസിലൊക്കെ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിലും കിട്ടുന്നതായിരിക്കും. അതിന് പുറമേ നമ്മൾ നോക്കുകയാണെങ്കിൽ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, 6 എയർ ബാഗ്സ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ സ്റ്റാൻഡേർഡാണ്. 33 സേഫ്റ്റി ഫീച്ചേഴ്സാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും 70 സേഫ്റ്റി ഫീച്ചേഴ്സിനടുത്താണ് ഹ്യുണ്ടായി വാഗ്ദാനം ചെയ്യുന്നത്. പിന്നെ ഇത് ഇപ്പോൾ മുതൽ ഈ വാഹനത്തിൽ 4 വീൽസിലും നമുക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ ഓപ്ഷനും എല്ലാ വേരിയൻസിലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ
സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റിയുടെ കാര്യത്തിലും ഹ്യുണ്ടായി പറയുന്ന അവർ ഉപയോഗിച്ചിരിക്കുന്ന അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീലിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ്. സോ അവിടെയും ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. അതിൽ ആദ്യത്തെ ഏറ്റവും ബേസിക് എഞ്ചിനാണ് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 115 PS പവറും 144 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. 6-speed മാനുവലും അതുപോലെ തന്നെ CVT, അതായത് ഹ്യുണ്ടായുടെ IVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്. ഇതൊക്കെ എല്ലാ എഞ്ചിൻസ് 4-cylinder എഞ്ചിൻസ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് 250 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്ക്, 116 PS പവറാണ് വരുന്നത്. 6-speed മാനുവലും 6-speed ടോക്കൺ വേർഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതിൻ്റെ അകത്തൊരു പുതിയ എഞ്ചിൻ ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടത്തെ 1.4 ടെർബോ ഒരു V6.2 വന്നപ്പോൾ നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ സെൽറ്റോസിലും വെർണയിലൊക്കെ നമ്മൾ കണ്ട 1.5 ടെർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിൻ, അതായത് 1.5 TGDI പെട്രോൾ എഞ്ചിൻ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 160 PS പവറും 253 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ഇതിൻ്റെ പവർ വരുന്നത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെർണ ഹ്യുണ്ടായി മാനുവലിലൊക്കെ കൊടുത്തു എങ്കിൽ പോലും ഈ വണ്ടിയിൽ ആകെ 7-speed DCT-യിൽ മാത്രമേ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ എഞ്ചിൻ മാനുവൽ അവൈലബിൾ അല്ല, വേണമെങ്കിൽ കൊടുക്കായിരുന്നു, പിന്നെ ഇപ്പോൾ ഒരു വിചാരിച്ചാണ് എന്തായാലും ഇത് പ്രത്യേകിച്ച് അവർ കൊടുക്കുന്നില്ല. ഞാൻ പ്രൈസ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 1.5 ടെർബോ അവർ ചുമ്മാ എന്തായാലും കൊടുക്കണം, എന്നാൽ പിന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ആകെ SX ഓപ്ഷണൽ മോഡൽ മാത്രമേ നമുക്ക് 1.5 TGDI ഓപ്ഷൻ വരുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കും മാനുവൽ കൊടുക്കാണ്ടിരുന്നത്. അതായത് 19.99 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ബൈ ദ വേ ബാക്കി വേരിയൻസൊക്കെ നോക്കുകയാണെങ്കിൽ 19.99 lakhsലാണ് ഈ വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 11 lakhs എന്ന് പറയാം. അത് പെട്രോൾ 1.5 മോഡൽ എന്നെ പെട്രോളിന്. ഡീസലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 12.45 lakhsലാണ് ആ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഡീസലിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത് 20 lakhs, 19.99 lakhs വരെയാണ്. 1.5 എന്നെ പെട്രോളിൻ്റെ മാക്സിമം പ്രൈസ് 17.24 lakhs വരെയാണ് പോകുന്നതെങ്കിലും മറ്റേ 1.5 TGDI കൂടെ എടുക്കുകയാണെങ്കിൽ 20 lakhs വരെ അതിൻ്റെയും എക്സ്ഷോറൂം പ്രൈസ് പോകുന്നുണ്ട്. സോ ബാക്കി പ്രൈസിൻ്റെ കറക്റ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങൾക്കോട് കാണാം. ഇഷ്ടംപോലെ വേരിയൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. SX Tech എന്ന് പറഞ്ഞ പുതിയൊരു വേരിയൻ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, പണ്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതാണ് സംഭവം പ്രൈസിൻ്റെ കാര്യത്തിൽ. ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളൊക്കെ ഈ ഒരു സിമിലർ പ്രൈസ് പോയിൻറ്റിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഹ്യുണ്ടായി വല്ലാണ്ട് പ്രൈസ് കൂട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പണ്ടും ഈ വണ്ടിയുടെ പ്രൈസ് ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു ബേസ് മോഡലിനൊക്കെ ആയിരുന്നെങ്കിൽ. അതുകൊണ്ട് നമ്മൾ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഫേസ് ലിഫ്റ്റ് ആക്കിയിട്ടും അവരങ്ങനെ വലിയ രീതിയിൽ പ്രൈസ് ഹൈക്ക് വന്നിട്ടില്ല എന്ന് പറയാം. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ തീർച്ചയായും പ്രൈസ് ഹൈക്ക് ഉണ്ട്, അത് പുതിയ എഞ്ചിൻ വന്നതിൻ്റെയും കൂടി ആയിരിക്കും. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സിമിലർ ആയിട്ടുള്ള മറ്റുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിംഗ് ആണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ബാക്കി വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യാണ്ട് പൊതുവേ നോക്കുകയാണെങ്കിൽ 20 lakhs ഒരു അബോവ് 4 meter കോമ്പാക്ട് SUV എക്സ്ട്രോറും വരിക എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് എന്ത് കളി കളിച്ചാലും 23.5-24 അടുത്ത് വരെയൊക്കെ പോകും. അപ്പോൾ അത്രയും പ്രൈസ് കൊടുത്ത് ഈ വണ്ടി എടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന സെഗ്മെൻറ്റിലുള്ള വണ്ടികളിലേക്ക് നിങ്ങൾക്ക് ചാടണമെങ്കിൽ ചാടാം. അതുമല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടികളാണ് ഇഷ്ടം, ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയും എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ ഹ്യുണ്ടായി ക്രെറ്റ ഫേസ് ലിഫ്റ്റിൻ്റെ വീഡിയോ. ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ കമ്പാരിസൺസോ അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.